ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ കാറിൻ്റെ എ സി. പലപ്പോഴും എ സി നല്ലൊരു കംപ്ലൈൻറ്റ് വരുന്നവണ്ണം വരെ നമ്മളതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. അതുപോലത്തെ ഒരു കേസാണിത്. എ സിക്ക് വളരെ കൂളിംഗ് കുറവാണെന്ന് പറഞ്ഞ് വന്നേക്കുന്ന ഒരു കൺസേൺ ആണ്. ഇനി നമുക്കിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെക്ക് ചെയ്യാം. നമ്മളിതിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു ടെമ്പറേച്ചർ ഗേജ് വെച്ചിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ്ലി വർക്കിംഗ് എ സിയുടെ ഗ്രിൽ ടെമ്പറേച്ചർ ഏകദേശം ഒരു 3 ഡിഗ്രി ആ ഒരു റേഞ്ച് വരണം. ഏറ്റവും മിനിമം ഒരു 5 ഡിഗ്രി എങ്കിലും അതിന് ടെമ്പറേച്ചർ ഉണ്ടാവണം. നമുക്കിവിടെ കാണാം, ഇതൊരു 9.6 ഡിഗ്രി ടു 9.4 ഡിഗ്രി വരെ ഇതിൻ്റെ കൂളിംഗ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം കൂളിങ്ങിന് കാര്യമായിട്ടുള്ള കുറവുണ്ട്. മറ്റൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ എയറിൻ്റെ ഫ്ലോ വളരെ കുറവാണ്. അപ്പം നമുക്കിതിൻ്റെ എ സി ഫിൽട്ടർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരുപക്ഷെ എ സി ഫിൽട്ടർ ബ്ലോക്ക് ആയാലും മോശം കണ്ടീഷൻ ആയാലും ഇതേപോലെ സംഭവിക്കാം. നമുക്കിതിൻ്റെ ഫിൽട്ടർ ഒന്ന് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് ഫിൽട്ടറിൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിൽട്ടറിൻ്റെ കണ്ടീഷൻ. ഫിൽട്ടർ ഒരു റീസെൻ്റ്ലി മാറിയ ഫിൽട്ടർ പോലെയുണ്ട്, പുതിയ ഫിൽട്ടർ പോലെ തന്നെയുണ്ട്. കാര്യമായിട്ടുള്ള ഡസ്റ്റോ അഴുക്കോ ഒന്നും തന്നെ ഇല്ല. നമുക്കിനി ഇതിൻ്റെ പ്രഷർ ടെസ്റ്റ് ചെയ്യാം, സിസ്റ്റത്തിൽ ഗ്യാസ് ലീക്ക് ഉണ്ടോയെന്ന് അറിയാനായിട്ട്. ഇപ്പം നമ്മൾ പോർട്ടും കാര്യങ്ങളെല്ലാം പ്രോപ്പർലി കണക്ട് ചെയ്തിട്ട് ഗേജിൽ ഇതിൻ്റെ റീഡിങ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം അപ്രോക്സിമേറ്റ് റിക്വയർഡ് ഒരു പ്രഷർ സിസ്റ്റത്തിലുണ്ട്. കാര്യമായ ഒരു ഡ്രോപ്പ് ഇവിടെയും കാണുന്നില്ല. അപ്പം ഇതും അല്ല ഫോൾട്ട്. ഇനി നമുക്കിതിൻ്റെ ഗ്യാസ് ഒന്ന് ഫുള്ള് റിക്കവർ ചെയ്തിട്ട് ഒരു ലീക്ക് ടെസ്റ്റ് നടത്തിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ കംപ്ലീറ്റ് ഗ്യാസ് റിക്കവർ ചെയ്തതിന് ശേഷം സിസ്റ്റം വീണ്ടും പ്രഷറൈസ് ചെയ്തിട്ട് ഫുള്ള് നമുക്ക് സാധ്യതകളുള്ള ലീക്കിന് സാധ്യതകളുള്ള എല്ലാ ഏരിയയും നമ്മൾ ലീക്കിന് ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ലീക്ക് കിട്ടിയിട്ടില്ല, അതേപോലെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് പ്രഷറിനും ഡ്രോപ്പ് വരുന്നില്ല. അപ്പോൾ ആക്ച്വൽ ഫോൾട്ട് അതുമല്ല. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇവാപ്പറേറ്റർ സസ്പെക്റ്റഡ് ആണ് നമുക്ക് ചെക്ക് ചെയ്യാം. കാരണം എയറിൻ്റെ ഫ്ലോ വളരെ കുറവായിരുന്നതിനാൽ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എ സി ഫിൽട്ടർ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തു, എ സി ഫിൽട്ടർ പുതിയതായിരുന്നു. ജസ്റ്റ് നമുക്ക് ഇവാപ്പറേറ്റർ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഇവാപ്പറേറ്ററിൻ്റെ അവസ്ഥ. വളരെ മോശം കണ്ടീഷനാണ്, വളരെയധികം ചോക്കായി പോയിട്ടുണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള പൊടികൾ വന്ന് ഇതിൽ അടിഞ്ഞുകൂടുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. അത് ഒരു കാറിൻ്റെ പഴക്കം കൊണ്ട് വരാം, അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് സർവീസോ മെയിൻ്റനൻസോ ഒന്നും ശ്രദ്ധിക്കാത്ത ഒരു എ സിനെ കുറിച്ച് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത്രയധികം ചോക്കാവുന്നത്. വളരെ മോശമായിട്ട് തന്നെ ചോക്കായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് എയറിൻ്റെ ഫ്ലോ ഇല്ലാത്തതും ഇത് ഐസിങ് ആയിട്ട് എ സി കട്ടായി പോകുന്നതും. ഇവാപ്പറേറ്ററിന് ലീക്കില്ലെങ്കിൽ പോലും ഇത്രയും മോശം കണ്ടീഷൻ ആയതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്ത് വീണ്ടും റീയൂസ് ചെയ്താൽ തന്നെ ഇതിന് വലിയൊരു ആയുസ് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എപ്പോഴും ഇവാപ്പറേറ്റർ മാറുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇതിൻ്റെ റിമൂവലും ഇൻസ്റ്റലേഷനും ഞാൻ വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല. കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. മാത്രമല്ല ഇപ്പം ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ ക്യാമറ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അങ്ങനെ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എ സി റെഫ്രിജറൻറ്റ് റിക്വയർഡ് എമൗണ്ടിൽ ഇതിൽ ഫില്ല് ചെയ്യണം. പ്ലസ് ഒരു 5 to 10 മില്ലി കംപ്രസർ ഓയിൽ നമുക്കിതിൽ ആഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ നമുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു റിക്വയർഡ് പ്രഷർ ഓക്കെ ആണോ എന്നുള്ളത്, ലോ പ്രഷർ ഹൈ പ്രഷർ നമ്മൾ ഗേജിൽ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഈ കാണുന്ന പോലെ നമുക്ക് ഗേജിൽ പ്രഷർ നമുക്ക് ചെക്ക് ചെയ്യാം. എല്ലായ്പ്പോഴും ഈ ഒരു ഫോൾട്ട് തന്നെ ആയിരിക്കണം എന്നില്ല. എ സിയിൽ വരുന്ന പല ഫോൾട്ടുകളിൽ നിന്ന് ഒരെണ്ണം മാത്രമാണിത്. പലപ്പോഴും ഇവാപ്പറേറ്റർ ലീക്ക് വരാറുണ്ട്, അതേപോലെ എക്സ്പാൻഷൻ വാൽവിന് കംപ്ലൈൻറ്റ് വരാം, ഫാൻ പ്രോപ്പറായിട്ട് വർക്കാകുന്നില്ലെങ്കിൽ, കൂളിംഗ് ഫാൻ പ്രോപ്പറായിട്ട് വർക്കാകുന്നില്ലെങ്കിൽ എ സിക്ക് ഫോൾട്ട് വരാം, അതേപോലെ കണ്ടൻസർ ഗേഡാണെങ്കിൽ വരാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ നമുക്കിവിടെ പ്രഷർ ഓക്കെയാണ്. ഇനി നമുക്കിതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ചെക്ക് ചെയ്തിരുന്ന ഒരു 9.4 ഡിഗ്രി അപ്രോക്സിമേറ്റ് വരുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ടെമ്പറേച്ചറിലുള്ള മാറ്റം നമുക്ക് ഗേജിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ടെമ്പറേച്ചർ മെല്ലെ മെല്ലെ റിഡ്യൂസായി വരുന്നുണ്ട്. നമ്മുടെ ഈ ടെമ്പറേച്ചർ ഗേജിൽ നമുക്ക് ഗ്രില്ലിൽ വരുന്ന ആ ഒരു എയറിൻ്റെ ടെമ്പറേച്ചറാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ്ലി ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും ഈ ഒരു ടെമ്പറേച്ചർ കണ്ടിന്യൂസ്ലി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതായത് കൂളിംഗ് എഫിഷ്യൻസി ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. കുറച്ചും കൂടി അധിക നേരം നമുക്കിങ്ങനെ ഇട്ടാൽ നല്ലൊരു കൂളിംഗ് ഇതിലുണ്ടാവും. അപ്രോക്സിമേറ്റ്ലി 3.5 to 4 ഡിഗ്രി വരെ ആ ഒരു റേഞ്ചിൽ കൂളിംഗ് വരും. അത് ഒരു ഗുഡ് വർക്കിംഗ് എ സിക്ക് ആ ഒരു ടെമ്പറേച്ചർ ഉണ്ടാവേണ്ടതാണ്. പീരിയഡിക് മെയിൻ്റനൻസും സർവീസും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇയർലി ഒരു തവണ നമ്മൾ എ സിയുടെ ഹെൽത്ത് ചെക്ക് ചെയ്യിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലംസ് നമുക്ക് മിനിമൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എ സിയുടെ കാര്യങ്ങൾ. ഇനി ഞാൻ കുറേ ടിപ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെയധികം അത് പ്രാക്ടിക്കലാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങളിൽ എ സിക്ക് കംപ്ലൈൻറ്റ് മിനിമം ആക്കാം, അതായത് എയ്ഡ്സിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളൊരു യാത്ര പോയിട്ട് വരുമ്പോൾ നമ്മൾ
വണ്ടി കൊണ്ടുവന്ന പാടെ നമ്മളങ്ങ് ഓഫ് ചെയ്തിരുന്നു വീട്ടിലേക്ക് കയറ്റി നമ്മളങ്ങ് ഓഫ് ചെയ്തിരുന്നു അങ്ങനെ ചെയ്യാതെ നമ്മൾ അതിൻ്റെ മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട് നമ്മളൊരു യാത്ര പോയിട്ട് വരുമ്പോൾ നമ്മൾ വന്ന പാടെ ഡയറക്റ്റ് എ സി ഓഫ് ആക്കുക അതായത് ആദ്യമേ നമ്മൾ ഈ ഒരു സ്വിച്ച് അതായത് കംപ്രസറിൻ്റെ സ്വിച്ച് ഓഫ് ആക്കുക എ സിയുടെ സ്വിച്ച് ഓഫ് ആക്കുമ്പം കംപ്രസർ കട്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ നമ്മുടെ ആ ഒരു ഇവാപ്പറേറ്ററിലേക്ക് വന്നേക്കുന്ന ആ ഒരു തണുപ്പ് മൊത്തം ഈ എയറിലൂടെ നമ്മൾ ബ്ലോവർ ഓഫ് ആക്കിയിട്ടില്ല അതുകൊണ്ട് എയറിലൂടെ ഈ കാറ്റിലൂടെ ആ തണുപ്പ് മൊത്തം നമ്മുടെ ക്യാബിനിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ആ ഒരു കണ്ടീഷനിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവാപ്പറേറ്ററിൽ കണ്ടൻസേഷൻ കുറയും പരമാവധി കുറയും നമ്മൾ വന്ന പാടെ ഇത് ഓഫ് ആക്കാതെ ഡയറക്റ്റ് നമ്മൾ എ സി ഓഫ് ആക്കുക ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഡയറക്റ്റ് എ സി ഓഫ് ആക്കി എ സി ഓഫ് ആക്കുക ചെയ്യുന്നതെങ്കിൽ കണ്ടൻസേഷൻ ഒരുപാടുണ്ടാവും ചുറ്റിനും കണ്ടൻസേഷൻ ഉണ്ടാവും പൊടിയുണ്ടാവും അപ്പം ഈസി ആയിട്ട് തന്നെ അവിടെ ഫംഗസ് പിടിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ ചെയ്യുന്ന ഡയറക്റ്റ് ഓഫ് ചെയ്യുന്ന എ സി ഓഫ് ചെയ്യുന്ന വാഹനങ്ങളിലാണ് നമ്മൾ വീണ്ടും അടുത്ത ദിവസം വണ്ടി എടുക്കുമ്പോഴത്തേക്ക് എ സി ഉണ്ടാക്കുമ്പോൾ ഒരു വല്ലാത്ത സ്മെല്ല് വരുന്നത് ഒരു ട്രിക്ക് ഓർത്തിരിക്കുക നമ്മൾ എ സി യാത്ര പോയിട്ട് വന്നതിന് ശേഷം എ സി ഡയറക്റ്റ് ഓഫ് ചെയ്യാതെ ആദ്യമേ നമ്മൾ ഇത് ഓഫ് ചെയ്യുക എന്നിട്ട് ആ ഒരു തണുപ്പ് കുറഞ്ഞ് ടെമ്പറേച്ചർ ഇത് നോർമലായി കഴിയുമ്പോൾ നമ്മൾ എ സി ഓഫ് ആക്കുക എ സിക്ക് തീർച്ചയായിട്ടും നല്ലൊരു ലൈഫ് കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റീസർക്കുലേഷൻ മോഡൽ യൂസ് ചെയ്യുക എ സി പരമാവധി റീസർക്കുലേഷൻ മോഡൽ യൂസ് ചെയ്യുക അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഔട്ട്സൈഡ് എയർ യൂസ് ചെയ്യുക കാരണം ഔട്ട്സൈഡ് എയറിൽ ഡസ്റ്റ് ഒരുപാട് ഉണ്ടാകുന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ പോയിന്റ് പറയാനുള്ളത് എന്താ വെച്ചാൽ എ സിയുടെ ഫിൽട്ടർ എ സിയുടെ ഫിൽട്ടർ നമ്മൾ എല്ലാ സർവീസിലും അല്ലെങ്കിൽ എ സിയുടെ ഫ്ലോ നമുക്ക് ഗ്രില്ലയിൽ എ സിയുടെ ഫ്ലോ പ്രോപ്പറായിട്ട് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എ സിയുടെ ഫിൽട്ടർ ചെക്ക് ചെയ്യുക എ സിയുടെ ഫിൽട്ടർ ക്ലീൻ ചെയ്യാവുന്ന കണ്ടീഷൻ ആണെങ്കിൽ ക്ലീൻ ചെയ്യുക മാറേണ്ട കണ്ടീഷൻ ആയിട്ടുണ്ടെങ്കിൽ മാറുക തന്നെ ചെയ്യുക ആ ഒരു കാര്യത്തിൽ വിശ കാണിക്കാതിരിക്കുക മൂന്നാമത്തെ കാര്യം വർഷത്തിൽ ഒരു തവണ എങ്കിലും ഇതുപോലെ എ സി ക്ലീൻ ചെയ്യാനുള്ള പല പ്രൊഡക്ട്സുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒന്നിൽ എ സി ചെയ്യുന്ന നല്ല പരിചയമുള്ള ടെക്നീഷ്യൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയിട്ട് ഇത് വെച്ച് ക്ലീൻ ചെയ്യിക്കുക ഇപ്പം പല പ്രൊഡക്റ്റ് ഉണ്ട് ലിക്കിമോളി പോലെ ലിക്കിമോളി തന്നെ വേണമെന്ന് നിർബന്ധമില്ല ലിക്കിമോളി പോലെ തന്നെ മറ്റേ ഇഷ്ടംപോലെ പ്രൊഡക്ട്സുകൾ വരുന്നുണ്ട് ഇപ്പം മാരുതി എം ജി പിയുടെ അവരുടേതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ഏതാണോ നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വർഷത്തിൽ ഒരു തവണയെങ്കിലും എ സി ക്ലീൻ ചെയ്യിക്കുക ഒരു വർഷത്തിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് വർഷം കൂടുമ്പോഴെങ്കിലും എ സിയുടെ ഗ്യാസ് നല്ലൊരു എ സി ടെക്നീഷ്യനെ കണ്ട് എ സിയുടെ ഗ്യാസ് ഫുൾ റിക്കവറി ചെയ്യിച്ചിട്ട് പുതിയ ആ ഗ്യാസ് നമ്മൾ വീണ്ടും പ്രോപ്പർ എമൗണ്ടിൽ റീഫിൽ ചെയ്യുക ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ കംപ്രസറിന് വേണ്ടിയിട്ടുള്ള ഒരു 5 മില്ലി 5 to 10 മില്ലി ഓയിൽ നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുക കാരണം കംപ്രസറും എ സിയുടെ കംപ്രസർ ഒരു മെക്കാനിക്കലി പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ് എ സിയുടെ ഒരു കമ്പോണൻ്റ് ആണ് അതിന് ഒരു എഞ്ചിനെ കണക്ക് തന്നെ അതിനും തേയ്മാനവും കാര്യങ്ങളൊക്കെ വരാറുണ്ട് എന്നാൽ അതിൻ്റെ ഓയിൽ നമ്മൾ ഒരിക്കലും മാറാറില്ല അപ്പോൾ അതിന് വേണ്ടത് എന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് ഒരു രണ്ട് വർഷം കൂടുമ്പോൾ എങ്കിലും ഒരു 5 to 10 മില്ലി വിത്ത് ഗ്യാസ് നമ്മൾ ടോപ്പപ്പ് ചെയ്യുക അത് ഓരോ ഡിപ്പെൻസ് ഓൺ എത്ര പവറുള്ള കംപ്രസറാണ് അല്ലെങ്കിൽ ഓരോ ബ്രാൻഡിന് എത്ര റിക്വയർഡ് ആണെന്നുള്ളത് എ സി ടെക്നീഷ്യൻ അറിയാം എത്ര ടോപ്പപ്പ് ആണ് റിക്വയർഡ് എന്നുള്ളത് അതുപോലെ ഒരു നല്ല ഗ്യാരേജിൽ അല്ലെങ്കിൽ നല്ലൊരു എ സി ടെക്നീഷ്യനെ കാണുക കാറ് നമ്മൾ വാഷ് ചെയ്യിപ്പിക്കുമ്പം അതിൻ്റെ കണ്ടൻസർ ലോ പ്രഷർ ഉപയോഗിച്ച് നല്ലോണമെന്ന് ക്ലീൻ ചെയ്യിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ലോ പ്രഷർ മാത്രമേ ഈ ഒരു പോർഷനിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇതിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന ഈ കരിയിലയും പൊടിയെല്ലാം വൃത്തിയാകുമ്പോൾ തന്നെ എ സിയുടെ എഫിഷ്യൻസി നല്ലോണം ഇമ്പ്രൂവ് ആകും ഇപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ഈ ഒരു പറഞ്ഞേക്കുന്ന ടിപ്സുകൾ എല്ലാവരും ശ്രദ്ധിച്ച് പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും എ സിക്ക് കംപ്ലൈൻറ്റുകൾ കുറയുന്നതാണ് അതുപോലെ എ സിയുടെ പെർഫോമൻസ് കാലാകാലം നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും അപ്പം ഈ ഒരു ടിപ്സുകൾ ഫോളോ ചെയ്തതിന് ശേഷം എ സിയുടെ പെർഫോമൻസിൽ മാറ്റം കണ്ടു വരുന്നവർ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം നമുക്ക് വീണ്ടും പുതിയ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം ടിൽ ദെൻ ബൈ ടേക്ക് കെയർ